നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ബിഗ് ബോസിൽ ബ്ലെസ്ലിയാണ് കുറച്ച് ദിവസമായിട്ട് അകത്തും പുറത്തുമൊക്കെ തന്നെ ചർച്ചയാവുന്നത്. പെൺപിള്ളാരോടുള്ള ബ്ലെസ്ലിയുടെ സമീപനം ഇതിനു മുൻപും പലപ്പോഴായി ഹൗസിൽ ചർച്ചയായിട്ടുണ്ട്. പക്ഷേ ഇതാദ്യമായാണ് ബ്ലെസ്ലിയുടെ സ്വഭാവ രീതിയിൽ വളരെ മോശമായ രീതിയിൽ ഒരു പടി കടന്നും വിഷയം വഷളായിരിക്കുന്നത്. അറിഞ്ഞോ അറിയാതെയോ ബ്ലെസ്ലി ഹൗസിൽ ചെയ്തു കൂട്ടുന്ന പല കാര്യങ്ങളും പലതരത്തിലാണ് ഇപ്പോൾ വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നത്. ബ്ലെസ്ലിയുടെ ഈ പെരുമാറ്റ രീതിയോട് ബ്ലെസ്ലിയുടെ കാമുകി കുറച്ച് ദിവസം മുൻപ് പ്രതികരിച്ചിരുന്നു. ബ്ലെസ്ലി ചെയ്തത് ചെറ്റത്തരമെന്നാണ് അന്ന് കാമുകി പ്രതികരിച്ചിരുന്നത്. അവരിന്ന് ആ കുട്ടിയുടെ കയ്യിൽ പിടിച്ചു, പിന്നീട് അവൻ തുടയിൽ പിടിച്ചു, അപ്പോൾ അവൾ കൈ എടുക്കാൻ പറഞ്ഞു. ഇപ്പോൾ അവൻ്റെ ഫാൻസ് അവർ പറയുന്ന മറുപടി മാത്രം കട്ട് ചെയ്തിടുകയാണ്, ഡീഗ്രേഡ് ചെയ്യുകയാണ്. നിങ്ങൾ പറഞ്ഞത് സത്യമാണെന്നാണ് ബ്ലെസ്ലിയുടെ കാമുകിയിട്ട് ആ വീഡിയോയ്ക്ക് താഴെ വന്ന ഒരു കമൻ്റ്. ബ്ലെസ്ലിയുടെ കാമുകി സമാന രീതിയിൽ ഇതിനു മുൻപ് മെട്രോ മാറ്റിനിക്കും ഒരു പ്രതികരണം നൽകിയിട്ടുണ്ട്. അതിലെ പ്രസക്ത ഭാഗങ്ങൾ ഇതാണ്. ഒരാൾ നോ എന്ന് പറഞ്ഞാൽ അത് നോ തന്നെയാണ്. അപ്പൊ അതിനെ നമ്മള് വേറെ എന്ത് സ്ട്രാറ്റജിയാണ്, എന്ത് ഗെയിം ആണെന്ന് പറഞ്ഞാലും നമ്മുടെ സെൽഫ് എസ്റ്റീമിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പോ അവര് ആ ലവ് ട്രയാങ്കിൾ കളിക്കുന്നതിനോട് പ്രത്യേകിച്ച് വലിയ അഭിപ്രായമൊന്നും ഇല്ല. സ്ഥിരമായിട്ട് ഇപ്പൊ ബിഗ് ബോസ് കാണുന്ന ഒരാളാണെന്ന് പറഞ്ഞു. പല നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും എല്ലാം നടക്കുന്നുണ്ട്. ഈവൻ റോബിന് അടക്കമുള്ള ആൾക്കാർ പുറത്തു പോയിട്ടുണ്ട്. അപ്പൊ ഇപ്പോ എല്ലാവരുടെ ഒരു ചർച്ച, അല്ലെങ്കിൽ എല്ലാവരും ഇപ്പൊ പറയുന്നത് മിക്കവാറും വിന്നർ ആവാനുള്ള സാധ്യത ബ്ലെസ്ലി ആണ്. കാരണം ടോപ്പ് ഫൈവിന് മുന്നേ ഉണ്ടാകുമെന്ന് പ്രതീക്ഷ ഒരാളാണ്. ഇപ്പൊ ബ്ലെസ്ലിക്ക് എന്താ ഇപ്പോ റൂട്ട് ക്ലിയർ ആയെന്ന് പറയുന്ന പോലെ റോബിൻ പോയി, ജാസ്മിൻ പോയി, അങ്ങനെ സ്ട്രോങ് കണ്ടസ്റ്റൻസ് എല്ലാവരും പോയി. മേ ബി ജയിക്കാനുള്ള സാധ്യത ബ്ലെസ്ലി കൂടുതലാണെന്ന് പറയുന്നുണ്ട്. എന്ത് തോന്നുന്നു കൃഷ്ണയ്ക്ക്? ബ്ലെസ്ലി നല്ലൊരു പ്ലെയർ ആണ് അവിടെ. അവൻ നന്നായിട്ട് ഇന്റലക്ച്വൽ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ചാൻസസ് ഉണ്ട്, അതൊക്കെ നല്ല കാര്യമാണ്. വിന്നർ ആവുന്നതും ഒക്കെ നല്ല കാര്യമാണ്. പക്ഷെ അതൊരിക്കലും ബാക്കിയുള്ള പേഴ്സണൽ ആയിട്ടുള്ള ലൈഫുകളെ ബാധിപ്പിച്ചുകൊണ്ടായിരിക്കരുത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവന് ചിലപ്പോ തെറ്റുപറ്റിപ്പോയതായിരിക്കാം, അത് അവ സോറിയും പറഞ്ഞതാണ്. പക്ഷെ ഞാൻ എന്റെ ഭാഗം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. അതിന് ഇത്രയും വൃത്തിയേടാക്കിയത് പുറമേയുള്ള ആൾക്കാർ മാത്രമാണ്. അതിന്റെ ബാക്കി ഇങ്ങനെ പല സ്ഥലത്ത് നിന്നും വരുന്നുണ്ടോ ഇങ്ങനെ അറ്റാക്ക് രീതിയിൽ, അല്ലെങ്കിൽ എപ്പോഴും ഫ്രണ്ട്സിനിടയിലെങ്കിലൊക്കെ സംസാരിക്കുന്നുണ്ടോ? നീ അത്രക്കാരി ആയിരുന്നു, അല്ലെങ്കിൽ അങ്ങനത്തെ ടോക്ക് ഉണ്ടാവുന്നുണ്ടോ ഇപ്പോഴും? എന്നെ വളരെ അറിയുന്ന ആൾക്കാരെ എന്നെ കളിയാക്കിയിട്ട് ഇങ്ങനെ പറയാറുണ്ട്, കൃഷ്ണ അന്നൊക്കെ തമാശക്ക് പറയാറുണ്ട്. ഇപ്പോ ഇത് ഇത്രയും എന്താ പറയാ ചർച്ച വിഷയമായതിനു ശേഷം, പക്ഷെ എന്നെ അറിയുന്ന ആരും എന്നെ പേഴ്സണലി അങ്ങനെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ ഇപ്പോ ഇത്രയും വിഷയങ്ങൾക്ക് ശേഷം വന്നിട്ടില്ല. എന്നെ സപ്പോർട്ട് ചെയ്യാണ് ചെയ്യുന്നത്, എല്ലാം ശരിയാവും എന്നാണ് ഇപ്പൊ പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ എനിക്ക് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ബ്ലെസ്ലിയുടെ കാമുകി പ്രതികരിക്കുന്നു, അല്ലെങ്കിൽ ബ്ലെസ്ലിയുടെ കാമുകി ആയിരുന്ന അയാൾ പ്രതികരിക്കുന്നു, സംസാരിക്കുന്നു. ബ്ലെസ്ലിയുടെ കാമുകി, ബ്ലെസ്ലിയുടെ കാമുകി എന്നൊരു ഒരു പേര് കിട്ടിക്കഴിഞ്ഞു, അല്ലെങ്കിൽ ഒരു പേരിലാണ് ഇപ്പൊ പല രീതിയിൽ അറിയപ്പെടുന്നത്. അതിനോട് എന്താണ് പറയാനുള്ളത്? ഞാൻ കൃഷ്ണയാണ്, അല്ലെങ്കിൽ എന്റെ പേര് ഇതാണ്, ഞാൻ ഇതാണ് എന്ന് പറയാൻ എപ്പോഴും തോന്നിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഒത്തിരി പേര് പറയുന്നുണ്ട് ഇപ്പൊ അവന്റെ പേരിലാണ് നീ ഫേമസ് ആയത് എന്ന് വരെ പലരും പറയുന്നുണ്ട്. ഈ ഫേമസ് എന്നുള്ള ഒരു സംഭവത്തിനെ ഞാൻ എപ്പോഴും തുറിച്ചു നോക്കുന്നില്ല. എന്നെ സംബന്ധിച്ചോളം എനിക്ക് പറയാനുള്ള ഒരു ഭാഗം ഞാൻ പറഞ്ഞു, എന്റെ ലൈഫിൽ കഴിഞ്ഞൊരു പാർട്ടായിരുന്നു. സോ അത് പറയുന്നത് കൊണ്ട് എനിക്ക് വളരെയധികം ഒരു മോശക്കേടായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത്രയും റിയൽ ആയിട്ട് ഞാൻ എല്ലാ ആളുകളോടും തുറന്നു പറഞ്ഞു. പലരും പറഞ്ഞു കുറച്ചു പേരെല്ലാം അറിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, നീ എന്തിനത് പബ്ലിക് ആക്കിയെന്ന് പറഞ്ഞു. അപ്പോ ഞാനൊരിക്കലും എന്റെ പേഴ്സണൽ കാര്യങ്ങൾ പബ്ലിക് ആയിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല അത് ചെയ്യുന്നത്. എനിക്ക് അതുപോലെ എനിക്ക് മറച്ചു വെക്കേണ്ട കാര്യമില്ല. ഞാൻ അനുഭവിച്ച എന്റെ കാര്യങ്ങളെ മറച്ചു വെക്കേണ്ട കാര്യമില്ല. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ക്ഷമിക്കും, നമ്മള് വിട്ടുകളയും ഒക്കെ ഉണ്ട്. പക്ഷെ വീണ്ടും നമ്മളെ ഇത് ഇനി ഭാവിയിലേക്കാണെങ്കിലും ഇതൊരു മാനസികമായിട്ട് എന്നെ ടോർച്ചർ ചെയ്യരുതെന്ന് വെച്ചിട്ടാണ് ഞാൻ പ്രതികരിച്ചത്. എന്തായിരുന്നു ചോദ്യം? മറന്നു. അതായത് ബ്ലെസ്ലിയുടെ കാമുകിയാണ്, അല്ലെങ്കിൽ ബ്ലെസ്ലിയുടെ കാമുകി, കൃഷ്ണയല്ല ബ്ലെസ്ലിയുടെ കാമുകിയാണ് എന്നാണ് ഇപ്പൊ പലയിടത്തും അറിയപ്പെടുന്നത്. അങ്ങനെ ആ ഒരു പേരിൽ അറിയപ്പെടാനുള്ള താല്പര്യമുണ്ടോ? അല്ലെങ്കിൽ ഞാൻ ബ്ലെസ്ലിയുടെ കാമുകി എന്നല്ല എന്നെ വിളിക്കണം, ഞാൻ കൃഷ്ണയാണ് എന്ന് പറയാൻ ഉള്ള ഒരു ധൈര്യം ഇപ്പോഴുണ്ടോ? ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് എന്നെ അറിയപ്പെടുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് എന്നെ സംബന്ധിച്ചോളം വിഷയമുള്ള കാര്യമില്ല. കാരണം ഞാൻ ജീവിക്കുന്നത് എന്റെ പേഴ്സണൽ, എന്റെ ഭക്ഷണം കഴിക്കുക, കിടന്നുറങ്ങുക, നമ്മുടേതായ പേഴ്സണൽ ആയിട്ടുള്ള എല്ലാവർക്കും ഒരു ഫ്രീഡം ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഒന്നാമത് ഞാൻ ജീവിക്കുന്നത്. അപ്പൊ അറിയപ്പെടുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് ഒരു വിഷയമല്ല. പിന്നെ നിർഭാഗ്യവശാൽ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ അറിയപ്പെടേണ്ടി വന്നത്, അതിന് സങ്കടമുണ്ട്. പിന്നെ ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്ന പോലെ നമ്മള് നമ്മുടേതായ പേരിലും ഐഡന്റിറ്റിയിലും അറിയപ്പെടണമെന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. അപ്പോ അത് അത്രയേ ഉള്ളൂ. പക്ഷെ ഇങ്ങനെ ആയിപ്പോയി, പക്ഷെ അതിന് സങ്കടമൊന്നുമില്ല.
ഓക്കെ. ഇപ്പോ നമ്മൾ ചില വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ നമ്മുടെ വീട്ടുകാരെ നമ്മൾ തടയാറുണ്ട്, വേണ്ട അതിപ്പോ വേണ്ട, നിന്നെ വല്ലാതെ അത് ബാധിക്കും, നിന്റെ ഭാവിക്ക് ബാധിക്കും, അങ്ങനെ പലതരത്തിലുള്ള വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ നമ്മുടെ വീട്ടുകാരെ ഒന്ന് പുറകിലോട്ട് വലിക്കുന്ന ഒരു സിറ്റുവേഷൻ പലർക്കും പല പെൺകുട്ടികൾക്കും ഉണ്ടാവാറുണ്ട്. എങ്ങനെയായിരുന്നു കൃഷ്ണയുടെ ഫാമിലിയുടെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവരെന്തായിരുന്നു ഈ ഒരു വെളിപ്പെടുത്തലിനെ കുറിച്ച് സംസാര രീതിയെ കുറിച്ച് അവർ പറഞ്ഞത് എന്തായിരുന്നു? ഒന്നാമത് ഞങ്ങളുടെ ഇഷ്യൂസ് ഒക്കെ വീട്ടിൽ അറിയാവുന്നതായിരുന്നു. അപ്പം ബ്ലിസ്ലി ഇങ്ങനെ ചാനലിൽ പോയി പറഞ്ഞപ്പോ അവരും എന്തിനാണ് അങ്ങനെ പറഞ്ഞത് എന്നൊരു ഫീൽ അവർക്ക് ഉണ്ടായിരുന്നു. അപ്പോഴും ആദ്യമൊക്കെ എന്റെ അച്ഛനൊക്കെ പറഞ്ഞിരുന്നത് ഉണ്ണി ചിലപ്പോ അങ്ങനെ സംസാരിച്ചോണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു എന്നോട്. ഈ ഇന്റർവ്യൂ കൊടുക്കാന്നുള്ളത് എന്റെ വ്യക്തിപരമായിട്ടുള്ള മാത്രം തീരുമാനമായിരുന്നു. ഞാൻ അതിന് ആരുടെയും സപ്പോർട്ടോ അല്ലെങ്കിൽ എന്റെ കൂടെ എത്ര പേര് നിൽക്കും, എന്റെ ഫാമിലി നിൽക്കോ, എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കോ എന്നൊന്നും ഞാൻ ആലോചിച്ചില്ല. എനിക്ക് എന്റെ ഭാഗം ക്ലിയർ ചെയ്യണമെന്ന് തോന്നി, ഞാൻ അങ്ങനെ പറഞ്ഞു. പിന്നെ അതിനുശേഷം ആ വീട്ടില് ഇങ്ങനെ പറഞ്ഞപ്പോ കാര്യം പോലെ പറയുമ്പോ സ്വാഭാവികമായിട്ടും നമ്മളെ മനസ്സിലാക്കുള്ളൂ, നമ്മളറിയുന്നവരല്ല. ജനിച്ച് ഇത്രയും വർഷമായിട്ട് നമ്മൾ നോക്കി വലുതാക്കിയവർക്ക് നമ്മുടെ എല്ലാ ഇമോഷൻസും ഫീലിങ്സും അറിയാം. ഞാൻ ഒരുപാട് ഇതില് ഞാൻ ഒരുപാട് ഇതിന്റെ പേരിൽ സ്ട്രെസ് അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഞാൻ അതിന്ന് ഒരുവിധം മാറി വന്നതാണ്. അപ്പോഴൊന്നും ഞാൻ ഇതുപോലെ പ്രതികരിക്കാൻ പോയിട്ടില്ല. പിന്നെ വീണ്ടും എനിക്ക് ഒരു പ്രശ്നങ്ങൾ വീണ്ടും അനുഭവപ്പെടുമ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് ഇങ്ങനെ തന്നെയാണ് പ്രതികരിക്കുക. കാരണം വീട്ടിലുള്ളവർക്ക് അറിയാം ഞാൻ വളരെ വിഷമം വന്നാല് വിഷമിക്കുകയും അതുപോലെ സന്തോഷം വന്നാൽ സന്തോഷിക്കുകയും സ്നേഹിക്കാൻ തോന്നി സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും എനിക്ക് അത്രയും ഹേർട്ടായത് കൊണ്ടാണ് ഞാൻ പ്രതികരിച്ചിരിക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലായി. സോ അമ്മയൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ചെയ്തോണ്ട് പിന്നീട് ഒരുപാട് സൈബർ ബുള്ളിങ് വരെയും അങ്ങനെ ഒരുപാട് വിമർശനങ്ങൾ കേൾക്കേണ്ടി വരെയും വിഷമിക്കൊക്കെ ഉണ്ടായപ്പോ അപ്പോൾ അവരുടെ ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു, അവരെന്തായിരുന്നു പറഞ്ഞത്? ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ പ്രതികരിച്ചപ്പോ എന്റെ അമ്മ ഹാപ്പി ആവാണ് ചെയ്തത്. അപ്പോ ഞാൻ കാര്യങ്ങൾ ഞാനൊരു നോണ പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്, തന്നെ തീർച്ചയായിട്ടും എന്നെ വീട്ടിൽ നിന്ന് വിലപ്പോയിരുന്നു ഞാൻ ഉള്ള കാര്യം പറഞ്ഞതുകൊണ്ട്. ആക്ച്വലി ഞാൻ സ്ട്രോങ് ആയിട്ട് ഞാൻ കരയോ അല്ലെങ്കിൽ മാറിയിരുന്ന് അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ലായിരുന്നു. ഞാനിത് എനിക്ക് പറയണം അമ്മ എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ റിയാക്ട് ചെയ്യായിരുന്നു. ശരിയായിട്ടാണ് തോന്നുന്നത്. തിരിച്ചറിയാൻ റോബിനും പറയുന്നുണ്ടായിരുന്നു ദിൽഷയിൽ ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു സ്വഭാവം എന്ന് പറയുന്നത് ബ്ലസ്ലി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ബ്ലസ്ലി ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ ചെറിയ പൊസിനിയസ് ഒക്കെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോ അതുപോലെ തന്നെയാണ് ഇപ്പോ നോക്കുകയാണെങ്കിൽ ദിൽഷയും അതുപോലെ തന്നെ നമ്മുടെ ബ്ലസ്ലിയാണ് ഏത് സമയം ഒരുമിച്ച് അവർ രണ്ടും നല്ല ഒരു സൗഹൃദം മുന്നോട്ട് പോകുന്നുണ്ട്. ഈ ഒരു സിറ്റുവേഷനിൽ എന്ത് തോന്നുന്നു കൃഷ്ണ? ഇപ്പോ എനിക്ക് ഞാൻ അതിനെ കുറിച്ച് ചിന്തിക്കാറില്ല എന്നുള്ളതാണ്. പിന്നെ ഡോക്ടർ ഷോബിൻ പറഞ്ഞത് വലിയൊരു സത്യമാണ്. കാരണം നമ്മൾ ഒരാളെ പ്രണയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിലുള്ള എലമെന്റ്സ് ആണ് പോസസീവ്നെസ്സും അതേപോലെ ട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ള കാര്യങ്ങളാണ്. അപ്പൊ അതിനെ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. അപ്പൊ ഞാനും ഇത് വൺസ് ഞാൻ അനുഭവിച്ചൊരു വ്യക്തിയാണ്. അപ്പൊ അതിനെയാണ് വേറെ രീതിയിലേക്ക് ടോക്സിക് എന്നൊക്കെ പറഞ്ഞപ്പോ അത് ചിലപ്പോ ചിലരുടെ എക്സ്പീരിയൻസ് പോലെ ഇരിക്കും. അപ്പോ റിയൽ ലവ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ചെറിയ പോസിറ്റീവ്നെസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ അതേപോലെ നമ്മൾ മറ്റൊരാളുടെ ഫ്രീഡത്തിനും പരിഗണിക്കേണ്ടതുണ്ട്. സോ എനിക്ക് അവരുടെ ഒന്ന് കാണുമ്പോ എനിക്ക് ഇപ്പൊ റിയലി ഒരു ഫീലും ഇല്ല. ഇല്ല ഈ ചില ഒരു സംസാരം ഞാൻ കേട്ടിട്ടുണ്ട്, ഡോക്ടർ റോബിൻ ബ്ലസ്ലി വരുമ്പോഴത്തേക്കും ഡോക്ടർ റോബിനെ ഇഷ്ടപ്പെടണമെങ്കിൽ ദിൽഷ തെരഞ്ഞെടുക്കാനുള്ള കാരണം ഡോക്ടറാണ്, പിന്നെ അത്യാവശ്യം നല്ല ഫാമിലീസും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ബ്ലസ്ലിക്ക് എവിടെയൊക്കെ കീഴ്പോയ ഒരു ടൈപ്പാന്നൊക്കെ തോന്നിയോണ്ടാണ് ബ്ലസ്ലി അവോയ്ഡ് ചെയ്തതെന്നൊക്കെ പലതും ഒരു കമന്റിലൂടെ ഞാൻ കേട്ടിട്ടുണ്ട്. കൃഷ്ണയ്ക്ക് എന്ത് തോന്നുന്നു, ഈ ചിലപ്പോ ഈ ബ്ലസ്ലി ചൂസ് ചെയ്യാതെ ദിൽഷ ബ്ലസ്ലി ചൂസ് ചെയ്യാത്തത് അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ കിഴിപോയ ടൈപ്പാണെന്ന് പലരും അവിടെ വീടിന്റെ അകത്തുള്ള ആൾക്കാരും പറയുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ ഡോക്ടർ റോബിൻ എന്താണ് ഒരു ഡോക്ടറാണ് ഫാൻബേസ് അത്രയും കൂടുതലാണ് നല്ല കളിക്കുന്ന ആളാണെന്നൊക്കെ തോന്നിയതുകൊണ്ടുള്ള ഒരു ചായ്വാണ് എന്ന് കൃഷ്ണയ്ക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, ഇപ്പൊ രണ്ട് വ്യക്തികൾ തമ്മില് ഒരു ഇഷ്ടം തോന്നിക്കഴിഞ്ഞാല് അത് അവർക്ക് അവരെ മേ ബി ഐ കോണ്ടാക്ട്സ് കൂടെയും ഒരു സംസാരത്തിൽ കൂടെ ഒരു വൈബ് ഉണ്ടാവുള്ളൂ, ഒരു കണക്ഷൻ ഉണ്ടാവും. അത് ചിലപ്പോ ദിൽഷ റോബിനായിട്ടായിരിക്കും ഉള്ളത്. അതിനെ നമ്മൾ എത്രയൊക്കെ ബ്ലസ്ലിക്ക് അത് ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെയെന്ന് പറയുന്നത് ഒരു ശരിയായിട്ട് എനിക്ക് തോന്നണില്ല. അതൊരു ലവ് എന്ന് പറയുന്നത് ഒരു റിയൽ കണക്ഷൻ ആണ്. സെയിം ഒരേപോലെ ചിന്തിക്കാൻ പറ്റുക, ഇല്ലെങ്കിൽ ഇപ്പൊ ഒരാള് എന്തെങ്കിലും ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഡോക്ടർ റോബിൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുമ്പോ അത് കൂളാക്കാൻ വേണ്ടിട്ട് ദിൽഷയ്ക്ക് പറ്റുന്നുണ്ട്. ദിൽഷയുടെ ഉള്ളിൽ നിന്ന് അങ്ങനെ ഒരു എഫേർട്ട് സ്വാഭാവികമായിട്ടും വരുന്നുണ്ട്. അപ്പോ അതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. മനഃപൂർവ്വം നമുക്ക് ഓക്കെ ഒരാള് അത് പറഞ്ഞു ചെയ്യിപ്പിക്കുന്ന പോലെ ഓട്ടോമാറ്റിക്കലി വരുന്നതാണ് ഈ സ്നേഹം എന്ന് പറയുന്നത്. അത് ഒരാള് എത്ര വലിയ സംഭവമാണെന്ന് പറഞ്ഞാലും ശരിക്കും അങ്ങനെ റിയൽ ലവ് അങ്ങനെ വെറുതെ ഉണ്ടാക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല.
അങ്ങനെ തന്നെയാണ്. എങ്ങനെയായിരുന്നു നിങ്ങളൊരു ഫ്രണ്ട്ഷിപ്പ് ആയ റിലേഷനിലായിരുന്നു? അപ്പൊ ബ്ലസ്ലി ഇങ്ങനെ തന്നെയാണോ, അതിൽ ആരും കണ്ടുപിടിക്കാത്ത കാര്യങ്ങൾ കണ്ടുപിടിക്കുകയും കുറച്ച് കൂട്ടത്തിൽ മിടുക്കനാവുകയോ ഒക്കെ ചെയ്യുന്ന തന്നെ അങ്ങനത്തെ ഒരു സ്വഭാവം തന്നെയായിരുന്നു പുള്ളിക്കാരൻ? എങ്ങനെയാണ്, പുള്ളി അതിനകത്ത് ഫേക്ക് ആണോ? പേഴ്സണലി അറിയാവുന്ന ഒരു ആളല്ലേ, അപ്പൊ എങ്ങനെ തോന്നുന്നു ആളുടെ സ്വഭാവം ഒക്കെ? ബ്ലസ്ലി ഒരുപാട് ബ്ലസ്ലിയുടെ രീതിയിൽ ചിന്തിച്ച് അവനവൻ്റെതായിട്ടുള്ള ഒരു വ്യൂ ഉണ്ടാവും എപ്പോഴും. എനിക്കും അങ്ങനത്തെ കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടം, പല ആൾക്കാരുടെ പല ചിന്താഗതിയാണല്ലോ. അപ്പൊ അതിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് തോന്നാറുണ്ട്. അപ്പൊ എനിക്കിങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരുടെ ചിന്താഗതി കേൾക്കാൻ ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ ബ്ലസ്ലിയുടെ വ്യൂ ഒക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു. അപ്പൊ അവൻ വേറിട്ട രീതിയിൽ തന്നെയാണ് ചിന്തിക്കുന്നത്, അതിലൊന്നും എനിക്ക് ഫേക്ക് ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ ഒരു എന്താ പറയാ, ചില കാര്യങ്ങളെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് പറയാനുള്ള ഒരു ധൈര്യക്കുറവ്, അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ മാത്രമാണ് എനിക്ക് ബിഗ് ബോസിൽ വന്നപ്പോ തോന്നുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, അവന്റെ അൾട്ടിമേറ്റ് ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ മേ ബി വിന്നർ ആവാന്നുള്ളതായിരിക്കും. അപ്പൊ അതുകൊണ്ട് ടാസ്കുകളാണെങ്കിലും ഒരു കുറച്ചും കൂടി ഇങ്ങനെ എന്താ പറയാ, കുറച്ചുകൂടി ഒരു ഭംഗിയൊക്കെ ആക്കി പറഞ്ഞ് അവതരിപ്പിക്കുക, അതേപോലെ എങ്ങനെയൊക്കെയാണ് സപ്പോർട്ട് കിട്ടുക എന്നുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്തിട്ട് ചെയ്യുക. അതേപോലെ ഇപ്പൊ ആ ലവ് ട്രയാങ്കിൾ തന്നെ അങ്ങനത്തെ ഒരു സ്ട്രാറ്റജി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ബേസിക്കലി ഒരു ഗെയിം വിൻ ചെയ്യാനുള്ള ഇന്റലിജൻസ് ഒക്കെ അവനുണ്ട്. പക്ഷെ എന്ന് വെച്ചിട്ട് ഒരു വ്യക്തി പച്ചപ്പാവുമാണ്, അയാളെ എല്ലാവരും ഉപദ്രവിക്കുന്നു, ദ്രോഹിക്കുന്നു, അങ്ങനത്തെ ഒരു സീരിയൽ കൺസെപ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ കൊണ്ടുവരേണ്ട കാര്യമില്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. പല പേരിലും വിളിച്ച് അപമാനിക്കുന്ന തരത്തിലായി കാര്യങ്ങൾ പോകുന്ന സിറ്റുവേഷൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോ എന്തെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടോ, അയ്യോ അവൻ അങ്ങനെ ഒന്നും പറയേണ്ട കാര്യമില്ലായിരുന്നു അവൻ? അതായത് ഇപ്പോ ഇവൻ ആ ആപ്പിൾ ടാസ്ക് ഓർമ്മയുണ്ടാവും കൃഷ്ണയ്ക്ക്, എല്ലാരും അങ്ങനെ പലപ്പോഴും തോന്നാറുണ്ട്. ആ ചില സമയങ്ങളിൽ തോന്നും അയ്യോ ഇവന് ശരിക്കും ഇത്രയും മനസ്സിലാക്കാനാണോ ചെയ്യണം, എത്രയും പാവാണോ എന്ന് ചിലപ്പോ തോന്നുന്നു. അതോ ചില സമയത്ത് ഇനിയിപ്പോ എല്ലാവരുടെ ഒരു അറ്റൻഷൻ അവിടെ ബിഗ് ബോസിലെ പറയുന്ന പോലെ നോക്കുകയാണെങ്കിൽ സ്ക്രീൻ സ്പേസിന് വേണ്ടി പലപ്പോഴും കളിക്കുന്നതായിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫീൽ ആയിട്ടുണ്ടോ? ബേസിക്കലി എല്ലാവരുടെ സ്ക്രീൻ സ്പേസിന് വേണ്ടി കളിക്കുന്ന ആൾക്കാരാണ്, അങ്ങനെയാണ് തോന്നിയത് അതെല്ലാവരും. അവിടെ ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ അയ്യോ പാവം അവരെ ദ്രോഹിക്കുന്നു നോക്കൂ, അങ്ങനത്തെ കഥയൊന്നും ഇല്ലാന്ന് എനിക്ക് തോന്നി. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പിടിച്ചു നിൽക്കാനുള്ള എല്ലാ ശക്തിയും ഉണ്ട്. പിന്നെ ക്യാമറകളൊക്കെ ഉള്ളത് കൊണ്ട് കുറച്ചും കൂടി എല്ലാവരും കൺട്രോൾ ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. റിയൽ ആയിട്ടുള്ള ആളുകൾ എനിക്ക് തോന്നുന്നു കുറച്ച് രണ്ടുപേരൊക്കെയാണ് പുറത്തേക്ക് വന്നത്. ഇപ്പം ജാസ്മിനൊക്കെ പക്ക റിയൽ ആയിട്ടുള്ള ആൾക്കാരാണ്, അതുകൊണ്ടാണ് ആളുകൾ എന്ത് വിചാരിക്കണം എന്ന് നോക്കാതെ അത്രയും ആരും കൂളാക്കാത്ത ഒരു മനോഭാവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കൃഷ്ണയ്ക്ക് അറിയായിരുന്നോ അതിലെ ഫേവറേറ്റ് ആയിരുന്നു ബ്ലസ്ലി അല്ലാതെ നോക്കാം? റിയൽ ആയിട്ട് ഞാൻ എപ്പോഴും നോക്കാറ് ഗെയിമിന്റെ ബേസിസിലല്ല. എനിക്ക് ദിൽഷ ഭയങ്കര പാവമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഡോക്ടർ റോബിൻ ആക്ച്വലി കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാക്കി, ഇപ്പൊ ദേഷ്യം വരുന്നുണ്ടെങ്കിലും അത് കൺട്രോൾ ചെയ്ത് അങ്ങനെയൊക്കെയുള്ള ഒരു കുറച്ച് ഒരു കുറച്ചുകൂടി റിയൽ ആയിട്ട് തോന്നിയിട്ടുണ്ട്. അതുപോലെ ജാസ്മിൻ വളരെ റിയൽ ആണ്, കാരണം അല്ലെങ്കിൽ ഒരിക്കലും അത്രയും ഒരു ഇത്രയും ജനങ്ങൾ കാണുന്ന ഷോ ആണെന്ന് വിചാരിച്ചിട്ട് ഫേക്ക് ആയിട്ട് ഒന്നും പുള്ളിക്കാരി ചെയ്തിട്ടില്ല. അപ്പൊ ജാസ്മിൻ റിയൽ ആയിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ജാസ്മിൻ ഒക്കെ പോകുന്ന പോയല്ലോ, ഇപ്പൊ അതിനെ കുറിച്ച് എന്താണ് തോന്നുന്നത്? എനിക്കതിൽ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല, അതൊക്കെ അവരെ പേഴ്സണൽ ചോയ്സസ് ആണ്. ഇപ്പൊ ജാസ്മിൻ ഗെയിമോട്ട് പോവാ, അവർക്ക് അതിൽ നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നതിൽ ഒരു തെറ്റും പറയാനില്ല, കാരണം നമ്മൾ മാനസികമായിട്ട് അനുഭവിക്കുന്ന ആ ഒരു കാര്യം ഉണ്ടല്ലോ. ബാക്കിയുള്ളവര് അവിടെ എങ്ങനെയും വിൻ ചെയ്യണം, അതുകൊണ്ട് എന്ത് അവസ്ഥ കൂടി കടന്നു പോകും എന്ന് വിചാരിച്ച് നിൽക്കുന്ന ആൾക്കാരാണ്. സോ അവരെയും റെസ്പെക്ട് ചെയ്യണം. അതേപോലെ ഒരു ഗെയിമിന് വേണ്ടിയിട്ട് എനിക്ക് നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി ജാസ്മിനെ റെസ്പെക്ട് ചെയ്യണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. പിന്നീട് നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ഏതെങ്കിലും ഘട്ടത്തില് ഈ ബ്ലസ്ലിംഗ് ഫാൻസിനെ പേടിച്ചിട്ടുണ്ടോ കൃഷ്ണ? ഇല്ല, ഇനി അങ്ങോട്ട് പേടിയില്ല. അല്ല, അത് പേടിക്കേണ്ട കാര്യമില്ലല്ലോ. ഇതിന്റെ സ്വഭാവം ഒരു ഒരു കാര്യത്തിന് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, പിന്നെ പകുതി ആളുകളും ഇങ്ങനത്തെ ആൾക്കാരെ പേടിച്ച് മിണ്ടാതിരിക്കുന്ന ആളുകളും ആയിരിക്കാം. You are watching me on metromatinee.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.